മുസ്ലിം സുഹൃത്തുക്കളായ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരെ, രാഷ്ട്രീയക്കാരെ, നമ്മളെ നാട്ടിൽ ചിലപ്പോ റമദാനിലെ റിസൾട്ട് വരുന്നത് ഒരനാവശ്യം നാവ് കൊണ്ട് പറയരുത്, ഒരനാവശ്യം നാവ് കൊണ്ട് ഉപയോഗപ്പെടുത്തരുത്, ചീത്ത വിളിക്കരുത്, നിസാരപ്പെടുത്തരുത്. തോറ്റാലും ജയിച്ചാലും നമുക്ക് സമമാണ്, ജയിക്കേണ്ടത് എവിടെയാണ് എന്നറിയാം. ഏതെങ്കിലും കൊടി പിടിച്ചിട്ട് ആ കൊടിയുടെ കീഴിൽ സമരം ചെയ്തിട്ടല്ല, ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ കൊടിക്ക് വേണ്ടി അധ്വാനിച്ചിട്ടല്ല. വിജയം കൈവരിക്കേണ്ടത് എവിടെയാണ് എന്നറിയാം. സിറാത്ത് പാലമില്ലേ, അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണ കഴിഞ്ഞ് കിടക്കുന്ന ഒരു സിറാത്ത് പാലമുണ്ട്, അവിടെ വിജയിക്കാവുന്ന വിധത്തിൽ സ്വർഗത്തിലേക്കുള്ള പതാക ഉയർത്തി കിട്ടിയാൽ, പതാക വീശി കിട്ടിയാൽ വിജയം കൈവരിച്ചു പോയി. അവിടെ വിജയം കിട്ടാത്ത പതാകയാണോ? അവിടെ എത്തിയിട്ട് തോന്നിവാസം പറഞ്ഞതിന്റെ പേരിൽ, റമദാനിൽ പോലും അള്ളാഹനെ ഭയപ്പെടാത്തതിന്റെ പേരിൽ, റമദാനിലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് സെലക്ട് ചെയ്തിട്ട് റമദാനിൽ പോലും അള്ളാഹനെ പേടിച്ചിട്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ ഏതോ രാഷ്ട്രീയത്തിന് വേണ്ടി തെറി വിളിച്ചിട്ട് അള്ളാഹന്റെ വീട്ടിലിരുന്ന് പള്ളിയിലിരുന്ന് എത്തിക്കരുത്. ഖുർആനോ തന്ന സമയത്ത് രാഷ്ട്രീയക്കാരാ, ഏതോ സ്ഥാനാർത്ഥി വിജയിച്ചതിന്റെ പേരിൽ മറ്റേ സ്ഥാനാർത്ഥിയെ ഇകഴ്ത്താൻ പോയാൽ, കുറ്റം പറയാൻ പോയാൽ, ഇകഴ്ത്താൻ പോയാൽ റമദാനിനെ ബല്യകന ശഹർ റമദാൻ എന്ന് ദ്വാ ചെയ്തതിന് എന്തർത്ഥം പറയാനാ? റബ്ബിനെ വഞ്ചിക്കാൻ ദ്വാ ചെയ്തതാണോ? ഇപ്പൊ തന്നെ ചിലത് കാത്തിരിക്കുകയാണ്, റിസൾട്ട് വരട്ടെ എന്നിട്ട് വേണം നാല് തെറി വിളിക്കാൻ എന്നുള്ള വലിയ ജോറിനെ കാത്തിരിക്കുകയാണ്. ഓ എന്റെ വയലുകൾ കേൾക്കുന്ന വിശ്വാസികളെ, വയലുകൾ കേൾക്കുന്ന ഈമാനുള്ള വിശ്വാസികളെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കാല്ലക്കും ഷഹറുൻ അലീം, വളരെ മഹത്തായ മാസമാണ് ഷഹറുൻ മുബാറക്, വലിയ ബറക്കത്താക്കപ്പെട്ട മാസമാണ്. ആ മാസത്തിന് ആദരിക്കണം, ആ മാസത്തിന് ബഹുമാനിക്കണം. എങ്ങനെ ബഹുമാനിക്കണം? ഇത്തരം വേണ്ടാത്ത വൃത്തികളിൽ നിന്നൊക്കെ മാറി നിൽക്കണം. ആര് ജയിച്ചാൽ എന്താ, ആര് തോറ്റാൽ എന്താ, മുസ്ലിമിന് ഇവിടെ പ്രതീപ് എന്താ പേടിക്കാനുള്ളത്? ഇബ്രാഹിം എന്ന് പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര ബേജാറില്ല, ഞാൻ വലിയ കൊട്ടാരത്തിൽ ജീവിച്ചയാളാ, എത്ര വലിയ കൊട്ടാരം ഉണ്ടായിട്ടെന്നാ, വലിയ കൊട്ടാരത്തിൽ ഭരണം നടത്തുന്ന സമയത്ത് ഒരു ചോദ്യമായി എന്നെ കൊട്ടാരത്തിൽ നിന്ന് ഇറക്കിക്കളഞ്ഞു. എന്താണ് എന്നറിയോ? ഞാൻ വിജയിച്ചവന്റെ കൂട്ടത്തിലാണോ, അല്ല പരാജയം സംഭവിച്ചവന്റെ കൂട്ടത്തിലാണോ? ഈ ഒരൊറ്റ ചോദ്യത്തിന് എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല. എവിടെയാ വിജയിക്കേണ്ടത് എന്നറിയോ? ഈ ദുന്യാവിലല്ല, ഇവിടത്തെ തെരഞ്ഞെടുപ്പിലല്ല. എവിടെയാ തെരഞ്ഞെടുക്കപ്പെടുന്നത് എന്നറിയോ? എവിടെയാ തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് കിട്ടേണ്ടത് എന്നറിയോ? സ്വർഗത്തിലേക്ക് കടക്കുന്ന മഹാന്മാരെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സമയമുണ്ട്, അതെപ്പോഴാണ് എന്നറിയോ? റൂഹ് പിടിക്കുമ്പോഴാ, മരണത്തിന്റെ സമയമെത്തുമ്പോഴാ. അതേ പുലർച്ചക്ക് സമയത്ത് എഴുന്നേറ്റ് സഹാബത്തിന് വിളിച്ച് റസൂലുള്ള പറഞ്ഞില്ലേ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, മരണമെത്തിപ്പോയി, മരണമെത്തിപ്പോയി.
ഇന്ന് ഈ മരണത്തിൽ പോയി എന്ന് പറയുമ്പോ ചിലപ്പോ അസ്രായേൽ കണക്കാക്കിയത് എന്നെയാണ്, ഇന്നത്തെ ദിവസം കണക്കാക്കിയത് നിന്നെയാണ്. ആരെയാണ് എന്ന് നമുക്കറിയില്ല. ഈ പാവപ്പെട്ട മുത്തയല്ലിമ രണ്ടു മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് ചിക്കുമംഗ്ലൂരിൽ ഇതുപോലെ ഒരുമിച്ച് കൂടിയൊരു സദസ്സില് പ്രസംഗിക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു, ഈ പ്രസംഗത്തിന് വന്ന ആളെ കൂട്ടത്തിൽ ഒരാള് നാളെ മരിക്കാനാണോ എനിക്കറിയൂല. എന്നാ ഈ കൂട്ടത്തിലുള്ള ഒരാള് നാളെ മരിക്കൂന്ന് ഞാൻ പറഞ്ഞാലോ, ഞാൻ പറഞ്ഞതൊക്കെ ശരിയാവൂന്ന് വിചാരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ മനസ്സിൽ വലിയ ബേജാറല്ലേ. ഈ വേദം കഴിഞ്ഞ് അന്ന് അവിടെ താമസിച്ച് രാവിലെ നാസ്ത കഴിക്കുന്ന വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് ഒരാൾ വന്ന് പറയുന്നത്, ഇന്നലെ വേദിന്റെ സദസ്സിൽ വന്ന ഒരാള് മരണമടഞ്ഞു. മുസ്ലിമേ പറയാനറിയൂ, ഈ മുത്തല്ലിമ നാളെ എന്ന് പറയുന്ന ദിവസത്തിന് ബാക്കി ഉണ്ടാകുമോ? നാളെ ഈ സമയത്ത് ഞാൻ മണ്ണിന്റെ അടിയിലാകുമോ? അല്ല മണ്ണിന്റെ മേലെ ആകുമോ? അല്ല വേറെ എവിടെയെങ്കിലും ആകുമോ? പറയാനറിയൂല. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുലർച്ചെ കൈനേറ്റ് പറയുന്നു, ഉബൈ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ജാഅത്തിർ റാജിഫാ ജാഅത്തിർ റാദിഫാ, മരണത്തിന്റെ സമയത്തിൽ പോയി, ആദ്യത്തെ ഊത്തിന്റെ സമയത്തിൽ പോയി, രണ്ടാമത്തെ സൂറന്ന കാഹളത്തിലുള്ള ഊത്തിന്റെ സമയത്തിൽ പോയി. ഇല്ലല്ലോ, 1400 കൊല്ലം കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട്, ഓ മുസ്ലിമേ 1400 ഒരു കൊല്ലണോ? എത്രയാ സ്വർഗത്തിൽ ജീവിക്കാനുള്ളത്? അറ്റം പറയാനില്ല, പരിധി പറയാനില്ല, അവസാനം പറയാനില്ല. ആ ലോകല്ലേ സ്വർഗം? തീരാത്ത ലോകമാകുന്ന സ്വർഗത്തിലേക്ക് വെച്ച് നോക്കിയാൽ 1400 ഒരു കൊല്ലണോ? 60 കൊല്ലം ഒരു കൊല്ലണോ? 600 കൊല്ലം ഒരു കൊല്ലണോ? 6000 കൊല്ലം ഒരു കൊല്ലണോ? 60000 കൊല്ലം കൊല്ലണോ? 60000 ബില്യണായ കൊല്ലമാകുമോ? ഇല്ല. എന്തേ കാരണം? എന്തിലേക്കാ ചേർത്തി നോക്കിയത്? തീരാത്ത സ്വർഗത്തിലാലിദീന ഫീഹാ അബദാ, എന്നും ശാശ്വതമായി, എന്നും സമാധാനത്തിൽ. അവിടെ രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള കൊലയില്ല, രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള തെറിവിളിയില്ല, പണത്തിന്റെ പേരിലുള്ള ഇകയത്തലില്ല, പാവപ്പെട്ടവനായതിന്റെ പേരിൽ നാട്ടുകാരുടെ തയഞ്ഞപ്പെട്ടവനായില്ല, കുറ്റം പറയലില്ല, ഇകയത്തലില്ല, നിസാരപ്പെടുത്തലില്ല, അസൂയയില്ല, ഗീബത്ത് പറയലില്ല, നദീമത്ത് പറയലില്ല, ആരെയും ചെറുതായി കാണലില്ല, എല്ലാവരും വലിയവര് തന്നെ, എല്ലാരും സമാധാനത്തിൽ തന്നെ, എല്ലാരും സന്തോഷത്തിൽ തന്നെ. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് പാവപ്പെട്ട ഞങ്ങൾക്ക് അതിലൊരിടം തരണേ. അല്ലാഹു അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഷഹ്റുൻ മുബാറകുൻ, വലിയ ബർക്കത്തുള്ള മാസാണ് കേട്ടോ, വലിയ ബഹുമാനമുള്ള മാസാണ് കേട്ടോ. ഒരാ ഷഹ്റും ഫീ ലൈലത്തുൻ ഖൈറു മിൻ അൽഫി ഷഹ്റി, ആ മാസത്തിൽ ഒരു ദിവസമുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്, അത് അവസാനത്തെ പത്തിലാണോ? അവസാനത്തെ പത്തിൽ ഏത് ദിവസമാണ്? പണ്ഡിതന്മാർക്ക് ഏതേപതി ചർച്ചയുണ്ട്. അല്ല, റമദാനിൽ തന്നെ ഏത് ദിവസമാണ് പോലും ചർച്ച ചെയ്ത പണ്ഡിതന്മാരുണ്ട്. ആ വലിയ ബഹുമാനമുള്ള രാത്രി, ശഹറും ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹ്റി, 1000 മാസങ്ങളുടെ ബഹുമാനമുള്ള രാത്രി റമദാനിൽ, നീ ഏതോ രാത്രിയക്കാരനെ തെറി വിളിക്കുന്ന ദിവസമാണ്. അല്ലാഹു ലൈലത്തുൽ ഖദ്ർ കണക്കാക്കിയെങ്കിൽ, ഓ മുസ്ലിമേ, നീ രാത്രിയത്തിന് വേണ്ടി തെറി വിളിക്കുന്ന രാത്രി ലൈലത്തുൽ ഖദ്ർ ആയി പോയാ നിന്നെക്കാൾ നാശം പിടിച്ചവനാരാ? റബ്ബ് കാത്തി രക്ഷിക്കട്ടെ. ചെറുപ്പക്കാരെ അത്തരം ചിന്തകളൊക്കെ ഒഴിവാക്കി, ആര് ജയിക്കട്ടെ ആര് തോൽക്കട്ടെ, അള്ള കണക്കാക്കിയൊക്കെ വരൂന്ന് വിചാരിച്ച് സ്വന്തം മാഹറം സമ്പാദിക്കുന്ന ഒരു റമദാനായി റമദാനിനെ സ്വീകരിച്ചു. ജഅലല്ലാഹു സിയാമഹു ഫരീള, അശ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
sallallahu alaihi wasallam ngal parayana aa masathilla nombu allahu taala faralaki thannu poi wa qiyam alaylihi tatawwa aa raathriyulla sunnathaya taraweeh niskaram illa adu velliya punyamayi poi man taqarraba fi bi khaslatin min al khair kana kaman adda fariidatan fi ma siwa പരിശുദ്ധമായ മാസത്തിൽ നിങ്ങൾ എന്തെങ്കിലും സുന്നത്ത് ചെയ്താൽ എന്തെങ്കിലും സുന്നത്തായ കർമ്മങ്ങൾ എടുത്താൽ മറ്റുള്ള മാസങ്ങളിൽ ഫറള് എടുത്ത കൂലി കിട്ടിപ്പോയി വമൻ അദാ ഫരീലതം ഫീഹി കാനകമൻ അദ സബഈന ഫരീലതൻ ഫീമാ സിവാ ആ മാസത്തിലും നീ ഒരു ഫറള് നിസ്കാരം ജമാഅത്ത്